നമുക്ക് തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൻ്റെയും ഇരവഞ്ഞിപ്പുഴയുടെയും ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തി തൃക്കടമണ്ണ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് വിവിധ പദ്ധതികളാണ് ഒരുങ്ങുന്നത്. നമുക്ക് നഗരസഭയും ടൂറിസം വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നും പുഴയ്ക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നതുമായ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൻ്റെയും ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുന്നത്. മുക്കം നഗരസഭയും ടൂറിസം വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ടൂറിസം വകുപ്പിന് സമർപ്പിച്ചതായി നഗരസഭ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്നും ഇതിനെ ഡി പി ആർ അംഗീകരിച്ചതായും ചെയർമാൻ പറഞ്ഞു. മുക്കം നഗരസഭയിലെ തൃക്കടമണ്ണ ടൂറിസം എന്ന പദ്ധതി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കുകയുണ്ടായി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു സംവിധാനം പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ പദ്ധതി, നഗരസഭയുടെ പദ്ധതി, അതിൻ്റെ ഡി പി ആർ എല്ലാം തന്നെ അംഗീകരിച്ചു. 50% ഫണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും 50% നഗരസഭയുമാണ്. നഗരസഭ 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വർക്ക് തുടങ്ങാൻ ആവശ്യമായ നടപടി പോവുകയാണ്. അതിൻ്റെ എസും ടി എസും എസ് കഴിഞ്ഞു ടി എസ് ആകാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ശിവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കുടമണ്ണ ശിവക്ഷേത്രം. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്താറുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു പാർക്ക്, കഫ്തീരിയ, കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ സംവിധാനങ്ങൾ, മനോഹരമായ വിളക്ക് കാലുകൾ, ബോട്ട് ജെട്ടി തുടങ്ങി തൃക്കുടമണ്ണയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് വിവിധ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. പദ്ധതിക്ക് ചിലവ് വരുന്ന 1 കോടി രൂപയിൽ 50 ലക്ഷം നഗരസഭയും 50 ലക്ഷം ടൂറിസം വകുപ്പും വഹിക്കും. നഗരസഭ വകയിരുത്തിയ 50 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ തുടങ്ങാനുള്ള നടപടി മുന്നേറുകയാണെന്നും ചെയർമാൻ പറഞ്ഞു. നിലവിൽ മുക്കം ഭാഗത്തുനിന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള തൂക്കുപാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നു കിടക്കുകയാണ്. ഇത് പുനർനിർമ്മിക്കുകയോ കടവിൽ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുകയോ വേണം. ഇത് ചെറിയൊരു വെല്ലുവിളിയാണ്. അതേസമയം ഉത്സവ സമയത്ത് താൽക്കാലിക പാലം നിർമ്മിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചിരുന്നത്. ഇതിന് പകരം ബോട്ട് ജെട്ടി എന്നൊരാശയവും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിന് ജലസേചന വകുപ്പിന്റെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ. അതേസമയത്ത് ഉത്സവ സമയത്ത് പിന്നെ താൽക്കാലിക പാലം ഉണ്ടാക്കാറുണ്ട്. ആ താൽക്കാലിക പാലത്തിനോടനുബന്ധി അതും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ബോട്ട് ജെട്ടി എന്ന ഒരു ജെട്ടി പോലെ ഒരു സംവിധാനം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇറിഗേഷന് കൂടി പെർമിഷൻ അതിന് ആവശ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. മുക്കം അരീക്കോട് റോഡിൽ പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച മിനി പാർക്കിൽ ദിവസേന നിരവധി പേരാണ് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ആകർഷിക്കാൻ പുതിയ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.